കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏറനാടിന്റെയും വിശേഷ്യ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി. അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും. പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ 2024-2025 അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു. ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, വണ്ടൂർ. വണ്ടൂരിലെ വാതക ശ്മശാനത്തിലേക്ക് കണ്ടെത്തി പരിശീലനം നൽകിയ ജോലിക്കാരൻ നിലവിൽ അസൗകര്യം അറിയിച്ചത് കോൺഗ്രസിനകത്തെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായാണെന്ന് DYFI മേഖലാ സെക്രട്ടറി പി രജീഷ്. പരിശീലനം ലഭിച്ച ജീവനക്കാരൻ നിലവിൽ ജോലിക്ക് തയ്യാറല്ലെന്ന് കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് രജീഷിന്റെ പ്രതികരണം. 15 വർഷത്തിന് ശേഷം വണ്ടൂരിലെ വാതക ശ്മശാനം ഉദ്ഘാടനം കഴിഞ്ഞ് ഗ്രാമപഞ്ചായത്തിന് കൈമാറിയിട്ടും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. വ്യക്തമായ കാരണങ്ങളില്ലാതെയാണ് പഞ്ചായത്ത് അധികൃതർ അനാസ്ഥ തുടരുന്നത്. ഒടുവിൽ നിയമാവലി സർക്കാർ അംഗീകരിച്ചപ്പോൾ ശ്മശാനത്തിലേക്ക് കണ്ടെത്തിയ ജോലിക്കാരൻ ഇപ്പോൾ ഇതിന് തയ്യാറല്ല എന്നാണ് പറയുന്നത്. അമ്പലപ്പടിയിൽ പഞ്ചായത്തിന്റെ സ്ഥലത്ത് 15 വർഷങ്ങൾക്ക് മുമ്പാണ് ജില്ലാ പഞ്ചായത്ത് വാതക ശ്മശാനത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. പല തവണകളിലായി വിവിധ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ 50 ലക്ഷത്തോളം രൂപ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് വകയിരുത്തിയിട്ടുണ്ട്. കേന്ദ്രം എത്രയും പെട്ടെന്ന് തുറക്കണമെന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. ഇതുവരെ അത് ബൈലോ അംഗീകരിക്കാത്തതുമായി ബന്ധപ്പെട്ടായിരുന്നു വിഷയം. എന്നാൽ ബൈലോ അംഗീകരിക്കപ്പെട്ടതോടുകൂടി പുതിയൊരു വിഷയം മറ്റേ പഞ്ചായത്ത് കണ്ടെത്തുക. അതിനകത്ത് ഒരു തൊഴിലാളി ഇതുമായി മറ്റേ പരിശീലനം നേടിയ ഒരു തൊഴിലാളി ഇതിന് വിസമ്മതിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇനി പുതിയൊരാളെ കിട്ടിയിട്ട് വേണം അത് തുറക്കാൻ എന്നുള്ളതാണ്. ഇതിനകത്ത് കൃത്യമായി ഈ തൊഴിലാളിയെ തീരുമാനിച്ച ഈ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി. കാരണം ഇത്തരത്തിലുള്ളൊരു തൊഴിലായതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ആളുകളെ കൂടി പരിശീലനം നൽകി ഇത് തിരഞ്ഞെടുക്കണമായിരുന്നു. കാരണം ഇത് തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ ഇയാൾക്ക് വളരെ കൃത്യമായി ഇതിൻ്റെ വേതനവും കാര്യങ്ങളൊക്കെ ബോധ്യമുള്ളതാണ്. എന്നാൽ അത് വിസമ്മതിച്ചത് ഞാൻ പറഞ്ഞതുപോലെ UDFനകത്ത് പ്രത്യേകിച്ച് കോൺഗ്രസിനകത്തുള്ള ഒരു ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമാണ്. അത് ആ തൊഴിലാളി ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ അന്വേഷിച്ചാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഇത് ഈ രൂപത്തിൽ ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാതെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഈ പൊതുജനങ്ങൾക്ക് ഈ വാതക ശ്മശാനം ഉടൻ തന്നെ തുറന്നു കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് DYFI ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതേസമയം വിജനമായ പ്രദേശത്തെ വാതക ശ്മശാനം കേന്ദ്രീകരിച്ച് രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും സജീവമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏറനാടിന്റെയും വിശേഷ്യ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി. അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും. പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.